ബിഗ് ബോസ് അഞ്ചാം സീസണിലെ വിന്നറായ അഖിൽ മാരാരുടെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭാര്യ രാജലക്ഷ്മിയോടൊപ്പം ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് താരം തന്റെ കരിയറിനെ കുറിച്ചും കുടുംബത്തെപ്പറ്റിയുമൊക്കെ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ 5 കുട്ടികളെ വേണമെന്നുള്ള തങ്ങളുടെ ആഗ്രഹത്തെപ്പറ്റി അഖിലും ഭാര്യയും പറയുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നേരത്തെ പ്രസവം നിർത്തിയെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം വന്നതോടെ അതിനുള്ള ചികിത്സയ്ക്ക് ഒരുങ്ങുകയാണെന്നാണ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരദമ്പതിമാർ പങ്കുവച്ചിരിക്കുന്നത്. അഖിലിന്റെ ഭാര്യയെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ലെന്നാണ് ഭാര്യ രാജലക്ഷ്മി നൽകിയിരിക്കുന്ന മറുപടി. കാരണം അവിടെ ഭക്ഷണം കിട്ടില്ല, ഭക്ഷണം കഴിക്കാതെയൊന്നും തനിക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് രാജലക്ഷ്മി പറയുന്നത്. മാത്രമല്ല നല്ലൊരു ഭാര്യയായി അടുക്കളയിൽ പാചകം ചെയ്ത് കുട്ടികളുമായി ജീവിക്കുക, അടിയുണ്ടാക്കണം എന്നത് മാത്രമാണ് തന്റെ ആഗ്രഹം. പിന്നെയുള്ള ആഗ്രഹം 5 കുട്ടികൾ വേണമെന്നുള്ളതാണ്. ഇക്കാര്യം ഭർത്താവ് തന്നെയാണ് നാട്ടിൽ പരസ്യമാക്കിയതെന്നാണ് രാജലക്ഷ്മി പറയുന്നത്. മാത്രമല്ല രാജലക്ഷ്മിയുടെ പ്രസവം നേരത്തെ നിർത്തിയതാണ്, അത് മാറ്റാൻ വേണ്ടി ആശുപത്രിയിൽ പോകാൻ ഒരുങ്ങുകയാണെന്നാണ് താരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തു പറയരുതെന്ന് വീട്ടിൽ നിന്നും പഠിപ്പിച്ചുകൊണ്ട് വന്നതാണെന്നും എന്നാൽ അഖിൽ അതെല്ലാം വിളിച്ചു പറഞ്ഞെന്നും രാജലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു. രാജലക്ഷ്മി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ആദ്യം അഖിൽ ചീത്ത വിളിക്കും, നിനക്ക് എന്തിന്റെ കേടാണ്, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം സാധിച്ചു തരുന്ന സ്വഭാവമാണ് അഖിലിന്റേത് എന്നാണ് രാജലക്ഷ്മി പറയുന്നത്. ഇപ്പോൾ തന്നെ ക്രിസ്തുമസ് ട്രീ വേണമെന്ന് മക്കൾ പറഞ്ഞതോടെ 10,000 രൂപയുടെ ട്രീ ആണ് വാങ്ങിക്കൊണ്ടുവന്നത്. മാത്രമല്ല അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അടി കൂടുകയും ചെയ്തു എന്നും രാജലക്ഷ്മി പറയുകയാണ്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ പറഞ്ഞിട്ട് കേട്ടില്ല എങ്കിൽ വൻ അവസ്ഥയാണെന്നാണ് അഖിൽ പറയുന്നത്. അതിന്റെ പേരിൽ അടിയായിരിക്കും. പിന്നീട് പുതിയ വസ്ത്രം വാങ്ങിക്കൊണ്ടുവന്നാലും അതൊക്കെ ഞാൻ അടുക്കി പെറുക്കി വെക്കണം, മക്കൾ നെയിൽ പോളിഷ് നിലത്തൂടി മറിച്ച് ആകെ വൃത്തികേടാക്കി, ഇതൊക്കെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ പിന്നീട് വഴക്കായി, അവൾ മാറിക്കിടന്നു. ആദ്യമായിട്ടാണ് വഴക്ക് കൂടി 3 ദിവസം മാറിക്കിടക്കുന്നത്. എന്നിരുന്നാലും ആ ദിവസങ്ങളിൽ തനിക്ക് വല്ലാതെ സമാധാനം ഉണ്ടായിരുന്നുവെന്നാണ് അഖിൽ തമാശ രൂപേണ അഭിമുഖത്തിൽ പറയുന്നത്. എന്നാൽ പുറത്ത് കാണുന്നത് പോലെ ജാടയൊന്നുമില്ലാതെ തന്റെ കാല് പിടിക്കാൻ വന്നു, വാ മോനെ വാ എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ ദേഷ്യം കാരണം അവൾ മാന്തിയെന്നും അഖിൽ പറയുമ്പോൾ അതിനുവേണ്ടിയാണ് താൻ നഖം വളർത്തുന്നതെന്നായിരുന്നു ഭാര്യ രാജലക്ഷ്മിയുടെ പ്രതികരണം. മാത്രമല്ല അവളെ വീഴ്ത്താൻ തന്റെ കയ്യിലൊരു ആയുധമുണ്ടെന്നും അങ്ങനെ അവൾ അതിൽ വീണുവെന്നും അഖിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജീവിതത്തിൽ നല്ലൊരു പൊതുപ്രവർത്തകൻ ആകാനാണ് അഖിൽ മാരാർ ശ്രമിച്ചത്. പക്ഷേ ആർക്കു വേണ്ടി എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. ഒരു മന്ത്രി എന്തിനാണ് മോഷ്ടിക്കാൻ പോകുന്നത്? അയാൾക്ക് എവിടെ പോയാലും ബഹുമാനം കിട്ടുമല്ലോ, ജീവിക്കാൻ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും, അയാളുടെ കഴിവും സ്ഥാനവും ഉപയോഗിച്ച് എത്രയോ മനുഷ്യരെ സഹായിക്കാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ ഇവനൊക്കെ എന്തിനാണ് കട്ടുമുടിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നത്? അങ്ങനെ വിചാരിച്ചിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും അഖിൽ മാരാർ അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.